ഇപ്പോൾ നമുക്കൊപ്പം ഷിജു ഖാൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷിജു ഖാൻ, മുഖ്യമന്ത്രിയുടെ കണ്ണൂരിലെ വസതിക്ക് 200 മീറ്റർ മാത്രം അകലെയാണ് നിങ്ങളുടെ തന്നെ ഒരു പ്രവർത്തകനെ അരിംകോലം ചെയ്ത കേസിലെ പോലീസ് തിരയുന്ന പ്രതി ഒളിച്ചിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി സംസാരിച്ചത് താങ്കൾ കേട്ടിരിക്കും. സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ ഇത്രയധികം സുരക്ഷയുള്ള ഒരു ഇടത്ത് സി പി എം നേതാക്കളോ അല്ലെങ്കിൽ സി പി എം പിന്തുണയില്ലാതെ ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. ഇത്ര വലിയ സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ ജയരാജൻ, ഈ വിഷയം ഉണ്ടായതിനു ശേഷം ജില്ലാ സെക്രട്ടറിയായ ജയരാജൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യങ്ങൾ, പാർട്ടി ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ, ഈ കുടുംബത്തിനുള്ള ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നു. മറ്റു ചില ഗൂഢാലോചന അല്ലെങ്കിൽ ഈ ബന്ധം സംബന്ധിച്ച്, ഈ വീട്ട് വാടകയ്ക്ക് നൽകിയവരും പ്രതിയുമായുള്ള ബന്ധം സംബന്ധിച്ച് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു, ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുക കൂടി ചെയ്യുന്നു. എന്താണ് സി പി എം ഇതിൽ ശ്രമിക്കുന്നത്? സി പി ഐ എമ്മിനെ സംബന്ധിച്ചല്ല ഈ ചർച്ച. ഈ ചർച്ച സി പി ഐ എമ്മിന്റെ പ്രവർത്തകൻ സഖാവ് ഹരിദാസനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആർ എസ് എസ് നേതാവായിട്ടുള്ള നിഖിൽ ദാസിനെ അതുമായി ബന്ധപ്പെട്ട് ഒളിവിൽ താമസിപ്പിച്ച സ്കൂൾ അധ്യാപിക രേഷ്മ, അത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. സി പി ഐ എമ്മിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതോ സി പി ഐ എം മറുപടി പറയേണ്ട വിഷയമല്ല. യഥാർത്ഥത്തിൽ ഈ അധ്യാപികയുടെ ഭർത്താവ് പല വിഷയങ്ങളിലും ആർ എസ് എസ് അനുകൂല നിലപാട് സ്വീകരിച്ചയാളാണ്. ആന്തലൂക്കാവ് ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ തർക്കം ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹം ആർ എസ് എസ് നിലപാടിനൊപ്പം നിന്ന ആളാണ് ഈ അധ്യാപികയുടെ ഭർത്താവ്. കോവിഡ് നിയന്ത്രണത്തിനെതിരെ ആർ എസ് എസ് കാർ നടത്തിയ സമരങ്ങൾക്കൊപ്പവും നിന്നയാളാണ് അധ്യാപികയുടെ ഭർത്താവ്. അപ്പോ ആ രാഷ്ട്രീയമൊക്കെ വ്യക്തമാണ്. ഇനി കൊലക്കേസ് പ്രതിയെ അധ്യാപിക ഒളിവിൽ താമസിപ്പിച്ചതാണ്, അതാണ് ചർച്ചാ വിഷയം. സംശയാസ്പദമാണ്, ആൾ താമസമില്ലാത്ത ഈ വീട് പലപ്പോഴും വാടകയ്ക്ക് കൊടുക്കാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ ആരുമറിയാതെ ഒരാളെ താമസിപ്പിക്കുകയും രഹസ്യമായി ഈ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഗൗരവതരമായ വിഷയം. അധ്യാപിക അമൃത വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നയാളാണ്. ഈ പ്രതിക്ക് അധ്യാപികയുമായിട്ടുള്ള ബന്ധം എന്താണ്, അധ്യാപികയ്ക്ക് എങ്ങനെ അമൃത വിദ്യാലയത്തിൽ ജോലി കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ആർ എസ് എസുമായിട്ടുള്ള ഈ ബന്ധം വ്യക്തമല്ലേ? അധ്യാപിക പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിനെ ബന്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമം, ഇതൊക്കെ വ്യാജ വാർത്തകളുടെ സൃഷ്ടിയല്ലേ? അധ്യാപികയുടെ ഭർത്താവ് സി പി ഐ എം അനുഭാവിയാണെന്ന് മനോരമ എഴുതുന്നു, മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു. ശ്രീ ഷിജുഖാൻ, കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാമോ? തീർച്ചയായിട്ടും കേൾക്കാം. ഓക്കെ, ഈ ധർമ്മടം അണ്ണല്ലൂരിലെ പ്രശാന്തിന്റെ വീട്ടിലാണ് ഹരിദാസ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ വീടിന് 200 മീറ്റർ മാത്രം അകലെയുള്ള ഈ സ്ഥലം സി പി എം ശക്തി കേന്ദ്രമാണല്ലോ. അവിടെ ഒരു കൊലക്കേസ് പ്രതിയെ ആർ എസ് എസുകാർ ഒളിപ്പിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? ഇതില് ഏതൊരു പ്രദേശത്തും, അതാണോ അവർക്ക് പ്രതികളെ ഒളിപ്പിക്കാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള ഇടം? അതാണോ? അല്ല, ഒരു പ്രതിയെ എവിടെ ഒളിപ്പിക്കണമെന്നും പ്രതി ഈ അധ്യാപികയുമായിട്ടും അവരുടെ വീടുമായിട്ടുമുള്ള ബന്ധം എന്താണെന്നും ഈ അധ്യാപികയ്ക്ക്, ശ്രീ ഷിജുഖാൻ, ഓരോ വ്യക്തികൾക്കും അവർക്ക് പല വ്യക്തികളുമായി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. അവരുടെ വ്യക്തിബന്ധങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ലല്ലോ. ഇന്ന് എം വി ജയരാജനും അത്തരത്തിൽ ആ ബന്ധത്തിൽ ഊന്നിയാണ് സംസാരിച്ചത്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അവർ നിശ്ചയിക്കട്ടെ, അവർ പറയട്ടെ. നമ്മൾ ആ ബന്ധം വിശദീകരിക്കാനോ പറയാനോ ആളില്ല, അത് ചർച്ച ചെയ്യാൻ ഞാനില്ല. അവിടെ ഒരു പ്രതി ഒളിവിൽ കഴിയുമ്പോൾ അത്, ഞാൻ ദയവീത് കേൾക്കൂ, ഞാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെയോ താങ്കൾ ഇഷ്ടപ്പെടുന്നത് പോലെയോ വിഷയം ചർച്ച ചെയ്യാൻ വന്ന ആളല്ല. സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സ്പഷ്ടമായ നിലപാടാണ് ഞാൻ വ്യക്തമാക്കുന്നത്. അത് ഏത് വിഷയം ചർച്ച ചെയ്യണമെന്നും ഈ പ്രതികളും ഈ അധ്യാപികയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അധ്യാപികയ്ക്ക് എങ്ങനെ അമൃത വിദ്യാലയത്തിൽ ജോലി കിട്ടിയെന്നും അധ്യാപികയുടെ ഭർത്താവും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം എന്താണെന്നും വ്യക്തമാക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അസ്വസ്ഥപ്പെടണം? അത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടകീറിയുള്ള പരിശോധനയല്ല. ഈ കേസിലെ പ്രതികളാ ഈ കേസിലെ പ്രതി ഒളിച്ച് താമസിച്ചു
അതിനുവേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു. അതാണ് അധ്യാപികയ്ക്കെതിരായിട്ടുള്ള ഗൗരവതരമായ വിഷയം. അത് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവരെ പിന്നെ പ്രൊട്ടക്ട് ചെയ്യും വിധത്തിൽ നിങ്ങളുടെ പ്രതികരണം വരുന്നത്? ദൗർഭാഗ്യകരമാണ്. ഇത്തരത്തിലുള്ള കൊലക്കേസ് പ്രതികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത സംഭവത്തെ സംബന്ധിച്ച് അതിന്റെ ദുരൂഹതയും സഹായം ചെയ്തതുമായി ബന്ധപ്പെട്ടാണല്ലോ അവരെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ നടപടികൾ പറഞ്ഞു നടന്നുകൊള്ളട്ടെ. ആ നടപടികളെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയുന്നതിലുമല്ല ഞാൻ പറഞ്ഞത്. അവർ തമ്മിലുള്ള വ്യക്തിബന്ധം എന്ന വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നതാണ്. ബന്ധത്തെ കുറിച്ച് ഏതെങ്കിലും വാക്കുകൾ പൊതുസമക്ഷം പറയാൻ പാടില്ലാത്ത ഏതെങ്കിലും വാക്കുകൾ പറഞ്ഞില്ല. അങ്ങനെ പറയണ്ട. ഓൺലൈനിലൊക്കെ പല വിധത്തിലുള്ള വാർത്തകൾ വരികയാണ്. ഒരു അധ്യാപികയാണ്, അവരൊരു സ്ത്രീയാണ്, എന്താണ് വ്യക്തിബന്ധമെന്ന് അറിയില്ല. താങ്കൾ അത് പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ അത് തടയിട്ടതാണ്. നമ്മളുടെ ലക്ഷ്യം അതല്ല, നമ്മളുടെ ചർച്ചാ വിഷയം അതല്ല. നിങ്ങൾ കൊലക്കേസിലെ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കിയവരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കരുത്. ഞാൻ പ്രൊട്ടക്ട് ചെയ്തില്ല. ആരാണ് പ്രൊട്ടക്ട് ചെയ്തതെന്നാണല്ലോ നമ്മൾ ഇവിടെ ചോദിക്കുന്നത്. ശ്രീ ഷിജു ഖാൻ, ഞാൻ പ്രൊട്ടക്ട് ചെയ്തില്ല. ഞാൻ പ്രൊട്ടക്ട് ചെയ്തില്ല ഷിജു ഖാൻ. ആരാണ് പ്രൊട്ടക്ട് ചെയ്തത് എന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. ഞാൻ ഒരു പൊതുസമക്ഷം പറയാൻ പാടുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങൾ അതിനെ പിന്നെ അതൊക്കെ ജനങ്ങൾക്കറിയാം എന്താണ് ബന്ധമെന്ന്. അവർക്കല്ലേ അറിയൂ? അത് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ആളല്ല. അവർ തമ്മിലുള്ള ബന്ധത്തിൽ ദുരൂഹതയുണ്ടോ ഏതെങ്കിലും തരത്തിൽ? എന്താണ് ബന്ധം അത് അവർ ഡിഫൈൻ ചെയ്യട്ടെ. ഞാൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ അവർക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് പറയാൻ കഴിയും? അങ്ങനെ ഡിഫൈൻ ചെയ്യാനൊന്നും നിങ്ങൾക്ക് അവകാശമില്ല. ഇതിനെ ബന്ധിപ്പിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഒരു ആധികാരികതയും ഇല്ലാത്ത സംഭവത്തെ CPIM നിങ്ങൾ എന്തിനു ബന്ധിപ്പിക്കണം? CPIM താങ്കൾ രോഷാകുലനാകാതിരിക്കും. ഇവിടെ സംസാരിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? CPMകാർ അവിടെ അഭയം ഒരുക്കി. ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് CPM പ്രവർത്തകനെ കൊന്ന ആൾക്ക് CPMകാർ തന്നെ അഭയം ഒരുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് CPM അറിയാതെ അവിടെ ഒരാളെ ഒളിപ്പിക്കാൻ ആ നാട്ടിൽ പറ്റില്ല, അത്ര ശക്തി കേന്ദ്രമാണ് CPMന്റെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ താങ്കളോട് ചോദിച്ചു അവിടെ എന്താണ് സംഭവിച്ചത്. അപ്പോൾ താങ്കൾ പറയുകയാണ് RSSകാരാണ് അവിടെ ഒളിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, CPMന്റെ ശക്തി കേന്ദ്രത്തിൽ കൊണ്ടുവന്ന ഒരു കൊലപാതക കേസിലെ പ്രതിയെ ഒളിപ്പിക്കുക എന്നതായിരിക്കുമോ അവർ ചിന്തിക്കുക? അതാണോ സാധാരണ ഉണ്ടാവുക? CPM ശക്തി കേന്ദ്രത്തിലാണോ അത്? അപ്പോൾ അതിലെ യുക്തി എന്താണെന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അത് മാത്രമേ ഉള്ളൂ ഞാൻ ചോദിച്ചത്. ഞാൻ ഇത് സാധാരണ എന്ത് സംഭവിക്കും? സാധാരണ കൊലപാതകം എന്ന് പറയുന്നത് തന്നെ അസാധാരണമായ സംഭവങ്ങളല്ലേ. മനുഷ്യനെ കൊല്ലുകയാണ്, നിരപരാധിയായ ഒരു മനുഷ്യനെ അരിങ്കൊല ചെയ്യുകയാണ്, RSS അരിങ്കൊല ചെയ്യുകയാണ്. ആ അരിങ്കൊലയിലേക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രതി ആ ഒരു വീട്ടിൽ നിന്ന് പിടിക്കപ്പെടുകയാണ്. ആ വീട്ടുടമ അതിന്റെ ഭാഗമായിട്ടുള്ള അധ്യാപിക രേഷ്മ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ അയാളെയും അറസ്റ്റ് ചെയ്തു, സൗകര്യം ചെയ്തു കൊടുത്ത ആളെ അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം ഈ നിജിൽ ദാസ് പുന്നോൽ എന്ന സ്ഥലത്ത് ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളാണ്. RSSന്റെ തലശ്ശേരി ഖൺസേവ പ്രമുഖാണ്. ഇത് പോലീസ് സ്ഥിരീകരിച്ച കാര്യമാണ്, നമ്മുടെ ഡെഫിനിഷൻ അല്ല. പോലീസ് സ്ഥിരീകരിച്ച കാര്യമാണ്. ഇയാൾക്ക് ഒളിവിൽ കഴിയുന്നതിനായി പിന്നെ പണ്ടിയാലുമുക്കിലുള്ള തന്റെ മയിൽപ്പീലി എന്ന വീട് വിട്ടു നൽകിയ രേഷ്മ, അത് ഇതൊരു ഒരു ഗുരുതരമായ ക്രിമിനൽ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ അത് പറയരുത്, വ്യക്തിബന്ധം പറയരുതെന്നൊന്നും വാശി പിടിക്കരുത്. പുന്നോൽ അമൃത വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അത് സംശയാസ്പദമാണ്. പക്ഷേ ഈ രേഷ്മയുടെ പിതാവ് രാജൻ പറയുന്നത് ഞങ്ങൾ പരമ്പരാഗതമായി CPMകാരാണ്, ഇതുവരെ ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം പാർട്ടിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളെ തള്ളിപ്പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതിപ്പോൾ വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ടുണ്ട്, CPMനെ സംബന്ധിച്ച് ഒരു നാണക്കേടായിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പക്ഷെ ആ ഒരു സംഭവത്തിൽ നിന്ന് വിഷയം മാറ്റുന്നതിന് വേണ്ടി കള്ളക്കഥകൾ പറയുന്നു എന്നാണ് അവർ പറയുന്നത്. അവരെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ കള്ളക്കഥകൾ പറയുന്നു. ഞങ്ങൾ പാരമ്പര്യമായ പാർട്ടിക്കാരാണെന്ന് അവർ പറയുന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഇവിടെ
ഈ പറഞ്ഞ രേഷ്മയും നിജിൽദാസും തമ്മിലുള്ള അടുത്ത ബന്ധം, അവർ തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് എന്ന് കൃത്യമായ കാര്യങ്ങൾ വിവരം പുറത്തു വന്നു. ശ്രീ ഷിജു ഖാൻ അവർ തമ്മിൽ എന്ത് ബന്ധമോ പുലർത്തിക്കോട്ടെ, പോലീസിന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനും അതൊന്നും ഒരു വിഘാതമല്ലല്ലോ. എന്തുകൊണ്ട് ഇത്ര സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അയാൾക്ക് കഴിയാൻ തുടങ്ങി? അയാൾക്ക് എങ്ങനെ കഴിയാൻ പറ്റി? അതല്ലേ ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. നിയമമറിയാതെ നിങ്ങൾ നിയമമറിയാതെ സംസാരിക്കുന്നു. ഒരു കൊലക്കേസിലെ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുകയും വീടൊരുക്കുകയും സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. ക്രിമിനൽ കുറ്റമാണ്. ഇന്നലെ ഒരു മണിക്കാണ് പുലർച്ചെ ഒരു മണിക്കാണ് അയാളെ പിടിക്കുന്നത്. അയാളെ ഇന്നലെ പുലർച്ചെ ഒരു മണിക്ക് പിടിക്കുന്നു. അതിനുശേഷം അതിൽ നിയമപരമായ നടപടി എടുത്തിട്ടുണ്ട്. അത് നേരത്തെയും ആകാമായിരുന്നു. പോലീസ് ജാഗ്രത കാട്ടിയെങ്കിൽ, ഈ പ്രതിയെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ നടപടികൾ നേരത്തെയും ആകാമായിരുന്നു. എന്തുകൊണ്ട് പറ്റിയില്ല? അതൊക്കെ ഏത് കേസ് വരുമ്പോഴും നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇന്ന് പിടിച്ചത് ഇന്നലെ പിടിക്കേണ്ടിയിരുന്നില്ലേ, മെനഞ്ഞാന്ന് പിടിക്കേണ്ടിയിരുന്നില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഏത് കേസ് വന്നാലും നിങ്ങൾ സ്ഥിരമായി പറയാറുള്ള പ്രയോഗമാണ്. ഏത് കേസ് വന്നാലും ഇന്നലെ പിടിക്കാമായിരുന്നില്ലേ? പോലീസ് അതിന്റെ മെക്കാനിസം ഉണ്ട്, അതിന്റെ അന്വേഷണ സമീപനമുണ്ട്. അന്വേഷണത്തിന്റെ ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ഇപ്രകാരം പല കേസുകളിലും കൃത്യമായി പോലീസ് പിടിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട RSSന്റെ ഇവരുടെ ബന്ധം മറനീക്കി പുറത്തു വരുമ്പോൾ നിങ്ങളിത് മുമ്പേ പിടിക്കാമായിരുന്നില്ലേ? സുരക്ഷാ വീഴ്ച അവരെ പിടിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചല്ലോ. പിന്നെ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾ എന്ത് യുക്തി വെച്ചാണ് സുരക്ഷാ വീഴ്ച പോലീസിന് ഉണ്ടായി എന്ന് പറയുന്നത്? ഒരു അന്വേഷണം നടത്തുമ്പോ അതിലെ പ്രതികൾ അവർ ഒളിച്ചിരിക്കാനും അവർ രക്ഷപ്പെടാനും RSS പോലെ ഒരു അധോലോക രാഷ്ട്രീയ ബന്ധമുള്ള ഒരു ഗുണ്ട സംഘമായി മാറിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിധ്വംസക ശക്തിക്ക് അവർക്ക് അവരുടേതായ പല മെക്കാനിസം ഉണ്ടാവും. പോലീസ് അത് അന്വേഷിക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും.